ഈ അരങ്ങാമർന്ന ആറാം തമ്പുരാൻ എന്നൊക്കെ പറയുന്ന കഥയാണിത്. ലിവർപൂളിന്റെ വിശ്വസ്തനായ ഗോൾ കീപ്പർ അലിസൺ മികച്ചൊരു ലോങ് പാസ് വിദഗ്ധനും സേവ് ചെയ്യാൻ ഗോൾ സേവ് ചെയ്യുന്ന ഒരു തന്ത്രശാലിയുമാണ്. പിന്നീടുള്ളത് ഡാനി എലിപ്സ്, അദ്ദേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഡാനിലോട്ട് പോവാം. ഡാനിലോ വലത് വിങ് അവന്റെ കൺട്രോളിലായിരിക്കും. അളന്ന് കുറച്ച് ക്രോസുകളും തീപ്പന്തമായ ഷോട്ടുകളും അവനിൽ ഭദ്രമായിരിക്കും. അടുത്ത മാർക്കുനസും തിയാഗോ സിൽവയുമായിരിക്കും പ്രതിരോധകത്തിന്റെ അവസാന വാക്ക്. വർഷങ്ങളായി ഒരുമിച്ചുള്ള ഈ കാളക്കൂറ്റന്മാർ ഇരകളെ വലിഞ്ഞു മുറുക്കി കെട്ടുമെന്നുള്ളത് സംശയമില്ല. അടുത്ത് അലക്സ് സാൻഡ്രോ എന്ന് പറഞ്ഞ കളിക്കാരനെ പറ്റിയാണ്. ഇടത്തുകര അവന്റെ കൈകളിലായിരിക്കും. മികച്ച പാസിംഗ് ഇരകളെ കുഴപ്പത്തിലാക്കുമെന്നുള്ളതിൽ സംശയമില്ല. അടുത്തത് ദ ടാങ്ക് എന്നറിയപ്പെടുന്ന ലോകോത്തര താരങ്ങളെ വഴിഞ്ഞു മുറുക്കുന്ന കാസ്മിറോ ആണ്. കാസ്മിറോ ആയിരിക്കും കാനഡകളുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ആക്രമണം വരി കളിച്ച് സ്ട്രൈക്കേഴ്സിനെ സഹായിക്കുന്ന ലൂക്കാസ് പറഞ്ഞറിയിക്കേണ്ട ഒരു വജ്രായുധമാണ് ബ്രസീലിന്റെ. അടുത്ത വിങ്ങിൽ മിന്നൽ പിണരാകാൻ ഇറങ്ങുന്നത് റാഫിന ആയിരിക്കും. റാഫിനയെ പറ്റി പറയുകയാണെങ്കിൽ അപകടകാരി തന്നെയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്റെ അമ്മോ ഇടത് വിങ്ങിൽ റിയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ആണ് എന്നുള്ളത് ടീമിന്റെ കഴുത്താണ്. അടുത്തതായി ടീമിന്റെ ഒമ്പതാം നമ്പർ കുപ്പായക്കാരനാണ് റിച്ചാർലിസൺ. അവനെ പറ്റിയാണെങ്കിൽ സ്ട്രൈക്കർ പട്ടം എപ്പോഴും അയാളുടെ കയ്യിലായിരിക്കും. സാക്ഷാൽ സുൽത്താൻ നെയ്മർ ഖത്തറിന്റെ കിരീടപന്തയത്തിൽ മുൻനിരയിലുണ്ട്. ആരാധകരുടെ കാനറികളുടെ ബ്രസീലിയൻ നായകനാണ് അദ്ദേഹം. ഇതിനെല്ലാം പുറമെ മാഞ്ചസ്റ്ററിന്റെ ആന്റണിയും മാർട്ടിനെല്ലി ഇവർ രണ്ടും ബ്രസീലിന്റെ വജ്രായുധം, ഗെയിം ചേഞ്ചർ, അപകടകാരികൾ എന്ന് പറയാം. ഊഹിക്കാൻ പറ്റണില്ല എന്താണ് ബ്രസീൽ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും തിളയ്ക്കുന്ന മൈതാനമായിരിക്കും ബ്രസീലിനെതിരെ കളിക്കാൻ പറ്റുന്ന ടീമുകൾക്ക് ഓരോരുത്തർക്കും.